ഹലോ ഗായ്സ്, അബ്ജോസ്വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു കാർ റിവ്യൂ ആണ്. റിവ്യൂ അല്ല, എൻ്റെ സ്വന്തം കാർ തന്നെ ഞാൻ കൊടുക്കാൻ പോണേണ്. അപ്പോൾ ചെറിയ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2015 മോഡലായിട്ടുള്ള ഒരു സ്വിഫ്റ്റ്, നല്ല അട്രാക്ഷൻ പ്രൈസിനാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണിച്ചു തരാം. പിന്നെ നമുക്ക് എങ്ങനെ വിലക്കുറവിൽ ഒരു വണ്ടി എങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ കൂടിയാണ്, ഒരു മോട്ടിവേഷൻ എന്ന് പറയാം. എന്നാലും സംഭവം നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഫുൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗൈസബ, നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഒരു ഔട്ട്ഡോറൊക്കെ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം ഫാൻസി നമ്പർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, 0498. 0 ഇട്ടിട്ടില്ല, ഞാൻ ഇടാഞ്ഞാണ് ഒരു മൂക്ക നമ്പർ ഇട്ട് കിടക്കാൻ വേണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം പുതിയ ഇൻഷുറൻസ് ഒക്കെ അടങ്ങുന്നുണ്ട്. നമ്മൾ ഇത് കൊടുത്തിട്ട് അടുത്തത് ബൊലേറോ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതില്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു കുറഞ്ഞ 7-സീറ്റാണ് നോക്കണത്. ഗൈസബ, 2015 മോഡലായിട്ടുള്ള നമ്മുടെ സ്വിഫ്റ്റ്, ചെറിയ മോഡിഫിക്കേഷനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു മോഡിഫിക്കേഷനാണ് കേട്ടോ. ഈ അലോയിലൊക്കെ നമ്മൾ എക്സ്ട്രാ കയറ്റിയതാണ്. N1 കൺസെപ്റ്റിൽ നിന്ന് എടുത്ത ഒരു അലോയാണ്. 50,000 രൂപ അടുത്ത് ഏകദേശം ആവുന്നുണ്ട് അലോയും ടയറും കൂടി. അതുപോലെ തന്നെ റെഡ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി സ്പോർട്ട് റെഡ് പോലത്തെ റെഡാണ് കേട്ടോ. ഗ്യാങ് ബാങ് എന്നൊക്കെ ഞാൻ അടിച്ചാണ്. കളറ് മങ്ങിയിട്ടൊന്നുമില്ല. ഹെഡ്ലൈറ്റൊക്കെ ആണെങ്കിലും വളരെ തെളിമയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. BBC പോലെ ഇരിക്കുന്ന ഈ ഒരു അലോയി ജപ്പാൻ ഡിസൈൻ്റെ അലോയാണ്. ഗോൾഡും സിൽവറും കൂടി കൂടിയ ഒരു അലോയി. റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ചെറിയ മോഡിഫിക്കേഷൻ റൂഫ് ടോപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ എഴുത്ത് കൂത്ത് കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാനൊന്നും ചെയ്തില്ല. സെൻസറൊക്കെ അടങ്ങുന്നുണ്ട് കേട്ടോ. റിവേഴ്സ് ക്യാമോ സെൻസറും ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലുള്ള ബാഡ്ജൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു സുസുക്കിയൊക്കെ എംബ്ലോക്ക നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് വണ്ടി തോന്നിക്കും. ഗൈസപ്പ, നമുക്ക് ഇൻറ്റീരിയർ ഭാഗമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ചെറുതായിട്ട് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഞാനതാണ് വേഗം ഇൻറ്റീരിയറിലേക്ക് കയറിയത്. അപ്പോൾ ഇൻറ്റീരിയർ ഭാഗം കാണുന്നതിന് മുന്നേ ഈ ഒരു വാഹനം എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ, ഞാൻ ഉപയോഗിച്ച് വളരെ ഒരുപാട് സഞ്ചരിച്ച ഒരു വാഹനമാണ്. അപ്പോൾ അടുത്തൊരു 7-സീറ്റർ എടുക്കാൻ വേണ്ടിയാണ്, ഒരു അപ്ഗ്രേഡിങ് അതിനുവേണ്ടിയാണ് ഈ വാഹനം കൊടുക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു കാറിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗം എന്ന് പറയുന്നത്. അത്യാവശ്യം കമ്പനി ക്വാളിറ്റിയിലുള്ള ഒരു സീറ്റൊക്കെ തന്നെയാണ്. വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നല്ലൊരു ടച്ച് സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിസീവൻറ്റും അതുപോലെ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 2015 സ്വിഫ്റ്റ് ആണെങ്കിലും വളരെ ക്ലീനായിട്ട് തന്നെ, റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വൈറ്റ് കളറിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്ത ഒരു സാധനമാണ് ഈ ഒരു ടച്ച് സ്ക്രീൻ. ബ്ലൂടൂത്തൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നേരെ ഇതിനകത്ത്. ഞാൻ കിലോമീറ്റർ ഏകദേശം എത്ര ഇട്ടുണ്ടെന്ന് കാണിക്കാം. ഇപ്പോൾ ഡിസ്പ്ലേയിൽ വരും. അതുപോലെ തന്നെ ഫോഗ് ലൈറ്റ്, ഫോഗ് ലാമ്പൊക്കെ അടങ്ങുന്നുണ്ട് കേട്ടോ ഇവിടെ. എഴുപത്തിമൂന്ന് അടുത്ത് ഏകദേശം ആയിട്ടുണ്ട് കിലോമീറ്റർ. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡാണ് നമ്മൾ ഈ കാണുന്നത്. ബാക്ക് സൈഡും പവർ വിൻഡോസൊക്കെ തന്നെ കേട്ടോ. സീറ്റൊക്കെ വളരെ ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ക്യാമറ കേട്ടോ. വ്ളോഗിങ് ഒക്കെ ചെയ്യണ നമ്മുടെ ക്യാമറയാണ് നിക്കോണ്ട. വീഡിയോ പിടിക്കുന്നതുകൊണ്ട് അതിന് മുന്നേ ഞാൻ വണ്ടി നന്നായിട്ട് കഴുകിയിട്ടൊന്നുമില്ല. അതാണ് ചെറിയ മണലൊക്കെ താഴ്ത്ത് കിടപ്പുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് എൻജിൻ ഭാഗമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം.
കുറച്ച് പൊടിയായിട്ട് ഗ്രിപ്പുണ്ട്. വണ്ടി ഞാൻ ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു പൊടിയാണ്. അതുപോലെ തന്നെ സൈഡൊക്കെ ആണെങ്കിലും കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇൻറ്റീരിയർ കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻജിൻ സൈഡൊക്കെ ആണെങ്കിലും നല്ലൊരു പൊടിയുണ്ട്. വേറെ ക്ലീനൊക്കെ ഒന്ന് ചെയ്ത് വാഷൊക്കെ ചെയ്ത് എയർ അടിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വേറെ എൻജിൻ സൈഡ് കുഴപ്പമൊന്നുമില്ല. ഗൈസബ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓടിക്കാൻ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വാഹനമാണ്. മോഡൽ കൂടുന്തോറും സ്വിഫ്റ്റ് ഓടിക്കാൻ തന്നെ വളരെ രസമായിട്ടുള്ള ഒരു വാഹനം എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ഏത് അതുപോലെ തന്നെ ഹൈ റേഞ്ചും ഏത് റോഡിലാണെങ്കിലും അതുപോലെ തന്നെ ചെറിയ കുണ്ടും കുഴിയൊക്കെ ആണെങ്കിലും നല്ല സൂപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വാഹനം നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതെ, നമ്മുടെ കീ ആണ്, കീയൊക്കെ സെൻട്രലൊക്കെ എല്ലാം ഇറങ്ങുന്ന ഒരു കീ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയുണ്ടെന്ന് പെർഫോമൻസ് നമുക്ക് നോക്കാം. ഗൈസബ നമ്മുടെ സ്വിഫ്റ്റ് റണ്ണിങ്ങിലാണ്. ഇൻറ്റീരിയർ ഭാഗമാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത്. അപ്പോൾ റോട്ടിൽ ഓടിക്കുമ്പോഴൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏതൊരു കയറ്റവും ഇറക്കവും ചെറിയ റോഡും അനായാസം നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഡ്രൈവിംഗ് പെർപ്പസൊക്കെ നല്ല സൂപ്പറാണ്. അത്യാവശ്യം ഒരു ലക്ഷറി കാറിലിരിക്കുന്ന ഒരു ഫീലൊക്കെ തന്നെയാണ്. പിന്നെ സാധാരണക്കാരുടെ വാഹനം ആയതുകൊണ്ട് അതിനാ കുറച്ചൊന്നും കാണാൻ നമുക്കും പറ്റൂല. ഗൈസബ നമ്മുടെ സാധാരണക്കാരന വാഹനമായിട്ടുള്ള സ്വിഫ്റ്റ്, അപ്പൊ ഒരു LXI മോഡലായിട്ടുള്ള ഒരു സ്വിഫ്റ്റ്, അതായത് ഒരു ദേശീയ വണ്ടി തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. അതുപോലെ തന്നെ വിശ്വസിച്ച് ഏത് ഹൈ റേഞ്ച് ആയാലും എവിടെ ആയാലും നമുക്ക് സ്വിഫ്റ്റിന്, സ്വിഫ്റ്റ് മാത്രമല്ല മാരുതി സുസുക്കിയുടെ ഏത് വണ്ടി നമുക്ക് എവിടെ വേണമെങ്കിലും വിശ്വസിച്ച് പോകാൻ പറ്റാവുന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 480,000 രൂപയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ചെറിയ നെഗോഷ്യബിളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ആയിട്ടുള്ള വല്ലവരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗോഷ്യബിളൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അലോയ് വീല് വേണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാണ്ടേ നമ്മുടെ പഴയ സാധാ വീലിട്ടും കൊടുക്കുന്നതാണ്. അപ്പോൾ അലോയ് വീലൊക്കെ ഇടുമ്പോഴാണ് ഒരു വാഹനത്തിൻ്റെ ലുക്ക് വളരെ സൂപ്പറായിട്ടിരിക്കുന്നത്. ഇപ്പോൾ നല്ല ചെറിയൊരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അലോയും അതുപോലെ തന്നെ കുറച്ച് വർക്ക് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ സ്പോയിലറൊക്കെ കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വണ്ടിയായിരിക്കും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോ വാഹനം എങ്ങനെ കൊണ്ട് നടക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദിവസവും 11 മണിക്ക് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നില്ല, കുറച്ച് ഷോർട്ട് ഫിലിമിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി ഇതിലുള്ള ദിവസങ്ങളിലെ വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വാഹനം ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.